അന്യമായി പോകുന്ന കുട്ടനെയ്ത്തിനെ ഉപജീവനമാക്കുന്ന ഒരു തമിഴ് കുടുംബമുണ്ട് പാലായി. തമിഴ്നാട് സ്വദേശികളായ തങ്കരാജ് റജീന ദമ്പതികൾ കഴിഞ്ഞ 5 പതിറ്റാണ്ടോളമായി കുട്ടകൾ നിർമ്മിച്ച് വിൽക്കുന്നുണ്ട്. ലാഭം കുറവെങ്കിലും പരമ്പരാഗത തൊഴിലായതിനാലാണ് ഈ മേഖല ഉപേക്ഷിക്കാത്തതെന്ന് ഇവർ പറയുന്നു. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പതിവ് കാഴ്ചയായിരുന്നു ഇത്. പക്ഷേ വിവിധ വർണ്ണത്തിലും ഡിസൈനുകളിലുമുള്ള റെഡിമെയ്ഡ് കുട്ടകൾ വിപണിയിൽ ലഭ്യമായതോടെയാണ് പരമ്പരാഗതമായ കുട്ട നിർമ്മാണ തൊഴിലാളികൾ ഈ തൊഴിലിൽ നിന്നും വിട്ടുപോയത്. എന്നാൽ ഇപ്പോഴും ഈ തൊഴിലിനെ മുറുകി പിടിക്കുകയാണ് തമിഴ്നാട് സ്വദേശികളായ തങ്കരാജ് റജീന ദമ്പതികൾ. പാല മുണ്ടുപാലത്താണ് പഴമയുടെ പ്രൗഢിയോടെ ഇവർ കുട്ട നിർമ്മിക്കുന്നത്. കുട്ടയ്ക്ക് പുറമെ കൂടയും മുറവുമെല്ലാം ഇവർ നിർമ്മിക്കുന്നു. വലിപ്പത്തിനനുസരിച്ചാണ് കുട്ടയുടെയും കൂടയുടെയും മുറത്തിൻ്റെയും എല്ലാം വില. നേരത്തെ ഇവയ്ക്കെല്ലാം ആവശ്യക്കാർ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് കുറഞ്ഞു. ഈറ്റ എടുത്ത് അങ്കമാലി സൊസൈറ്റിയിൽ നിന്ന് ഈറ്റ എടുത്ത് ഞങ്ങൾ പണി ചെയ്തു. ആദ്യമൊക്കെ ചിലവുണ്ടായിരുന്നു, ഇപ്പം ചിലവ് കുറവാണ്. ഞങ്ങൾ തൊഴിൽ ഇത് തന്നെ ആയത് കാരണം ഇത് തന്നെ അങ്ങ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ ലാഭമൊന്നുമില്ല. ഇരുന്നാലും അങ്ങനെ പാലായിൽ ഞങ്ങൾ ഈ കൊട്ടക്കാര് ഈ കൊട്ടയും പണിയും ചെയ്തുകൊണ്ട് പോകുന്നു. കൊറോണ കൂടിയെത്തിയതോടെ കുട്ടകൾ വിറ്റുപോയിട്ടില്ല. എങ്കിലും തൊഴിലുപേക്ഷിക്കാതെ മുന്നോട്ട് പോകുകയാണ് ഇവർ. നല്ല കാലമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ജനം കോട്ടയം.